ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഇന്ന് ഇന്ത്യാ സഖ്യം റാഞ്ചിയിൽ റാലി സംഘടിപ്പിക്കും. റാഞ്ചിയിലെ പ്രഭാത് താര മൈതാനത്തിലാണ് റാലി നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ആർ ജെ ഡി നേതാക്കളായ ലാലു പ്രസാദ്, തേജസ്വി യാദവ്, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, പ്രതിപക്ഷ മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു വിശാല ആശയത്തിന്റെ പ്രതിധ്വനി എന്ന രീതിയിലാണ് ഇന്ന് റാലി സംഘടിപ്പിക്കുന്നത്. ഹേമന്ത് സോറനിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം ഭഗവന്ത് സിംഗ് മാനിലേക്ക് എത്തി നിൽക്കുന്ന ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ട, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാവുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യാ സഖ്യം. സ്വാതി, അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഇലക്ഷൻ നടന്നിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് BJP സർക്കാരിനെതിരെ, അല്ലെങ്കിൽ BJP സർക്കാർ നേതാക്കൾക്ക് നേരെ നടത്തുന്ന, ED ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരെ മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു റാലി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കെജ്രിവാളിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഹേമന്ത് സോറിനെ ED ഉപയോഗിച്ച് കൊണ്ട് അറസ്റ്റ് ചെയ്ത ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെതിരെയൊക്കെയുള്ള പ്രതിഷേധമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ വലിയ തരത്തിലൊരു റാലി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജാർഖണ്ഡിൽ റാഞ്ചിയിലാണ് ഈ റാലിക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെജ്രിവാളിൻ്റെ ഭാര്യ കൂടിയായിട്ടുള്ള സുനിത, സീതാറാം യെച്ചൂരി, ഡി രാജ തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഈ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കാണിച്ചുകൊണ്ട് മോദിക്കെതിരായ വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമബംഗാളിൽ നിന്നും മമതാ ബാനർജിക്ക് ഈ റാലിയിൽ ക്ഷണമുണ്ടെങ്കിലും അവർ പങ്കെടുക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തൊട്ടാകെ മോദിക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമത്തിനെതിരെ ഉള്ള പ്രതിഷേധമായി തന്നെയായിരിക്കും ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഈ റാലി പ്രതിഫലിക്കുക. അഞ്ജന, ശരി. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.